പ്രത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും ഈ സെമിനാരിയുടെ പ്രിൻസിപ്പളുമായിരിക്കുന്ന ഡോക്ടർ റിജി മാത്യു അച്ഛൻ ഇന്ന് മുഖ്യ പ്രഭാഷണം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന കൊച്ചി ഭദ്രാസന മെത്രാപ്പൊലിത്ത ഡോക്ടർ യാക്കോബ്മാർ ഐറീനിയോസ് മെത്രാപ്പൊലിത്ത, ഇന്ന് പ്രഭാഷണം നിർവഹിക്കുന്ന ഡോക്ടർ പോൾ മണലിൽ, ഡോക്ടർ ജോസ് ജോണച്ചൻ, ശ്രീ കുഞ്ഞുകോശി പോൾ, അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ സംഘാടകനായിരിക്കുന്ന ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിലച്ചൻ, സെമിനാരി മാനേജർ ഫാദർ ജോസഫ് വർഗീസ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയ വൈദിക സഹോദരങ്ങളെ, ചെമ്മാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, പരിശുദ്ധോട്ടശ്ശേരിൽ തിരുമേനിയുടെ കുടുംബാംഗങ്ങളെ, ദൂരെയും ചാരയുമായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വാത്സല്യമുള്ളവരുമേ, സമയ ചുരുക്കം ഉണ്ടെങ്കിലും പരിശുദ്ധ ഓട്ടശ്ശേരിൽ തിരുമേനി മലങ്കര സഭയ്ക്ക് നൽകിയ ആ ഒരു ദിശാബോധം, ദൈവം മലങ്കരയ്ക്ക് നൽകിയ ഒരു വലിയ വരദാനവും സമ്മാനവുമാണ് ഓട്ടശ്ശേരിൽ തിരുമേനി. ആദ്യകാലങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ മനസ്സിലുണ്ടായിരുന്നു. ഓട്ടശ്ശേരിൽ തിരുമേനിയുടെ കടുംപിടുത്തമോ അതുപോലെയുള്ള കാര്യമാണോ ഈ സഭയുടെ ഭിന്നതയ്ക്ക് കാരണം എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുലിക്കോട്ടിൽ തിരുമേനി അന്നുള്ള സഭാംഗങ്ങളെല്ലാം ഒരു ചരടിൽ കോർത്തിണക്കി വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ പാത്രക്കീസ് അദ്ദേഹത്തെയും പല അവസരത്തിൽ ശാസിക്കുകയും ഭദ്രാസനം നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടും പാത്രക്കീസിനെ അനുധാവനം ചെയ്ത് ഏറ്റവും അവസാനം ഒരു ചെറിയ ഭദ്രാസനത്തിൻ്റെ ചുമതല വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ വന്ന് ആ ആറ് മെത്രാപ്പൊലിത്താന്മാരുടെയും നേതാവായി വിരാജിക്കുവാൻ അദ്ദേഹത്തിൻ്റെ നയവിശാരദയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ ഒട്ടശ്ശേരിൽ വി ജെ ഗീവർഗീസ് മൽപ്പാനും അതുപോലെ തന്നെ കൊച്ചുപറമ്പിൽ പൗലോസ് കശിശായിയും മെത്രാൻസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് തൻ്റെ പിൻഗാമിയായിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ ആക്കണം എന്ന് ആഗ്രഹിച്ച് അസോസിയേഷൻ സമ്മേളനം നടക്കുമ്പോൾ പുലിക്കോട്ടിൽ തിരുമേനി അന്നത്തെ വൈദിക ട്രസ്റ്റിയായ മാത്തൻ മൽപ്പാൻ, കോനാട്ട് മാത്തൻ മൽപ്പാനെ വിളിച്ച് വളരെ ഭംഗിയായി മെത്രാപ്പൊലിത്തന്മാരൊരു മുടിയും ഒരു വടിയുമൊക്കെ കൊടുത്തിട്ട് മൽപ്പാനച്ഛനോട് ചോദിച്ചു, എൻ്റെ പിൻഗാമിയായിട്ട് ആരാണ് വരുന്നത് എന്ന് ചോദിച്ചു. പുലിക്കോട്ടിൽ തിരുമേനിയുടെ മനസ്സ് അറിയാവുന്ന മൽപ്പാനച്ഛൻ പറഞ്ഞു, അത് വി ജെ ഗീവർഗീസ് മൽപ്പാനാണ്. എന്നാൽ നാളത്തെ മീറ്റിങ്ങിൽ മൽപ്പാനച്ഛൻ തന്നെ ആ പേര് പറയണം. ആ മീറ്റിങ്ങിൽ കോനാട്ട് മൽപ്പാൻ ആ പേര് പറഞ്ഞപ്പോൾ വടക്കു നിന്ന് വന്നവരൊക്കെ സ്തബ്ധരായിപ്പോയി. അത്ര നയവിശാരദയോടുകൂടി പുലിക്കോട്ടിൽ തിരുമേനി സഭാഗാത്രത്തെ നയിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വളരെ കാർക്കശ്യതയോടുകൂടി സഭയുടെ സ്വാതന്ത്ര്യത്തിന് ഹാനി വരുന്നതെല്ലാം വളരെ ശക്തിയായി എതിർത്ത ഓട്ടശ്ശേരിൽ തിരുമേനിയുടെ രംഗപ്രവേശനം. അന്ന് വൈദിക ട്രസ്റ്റിയും അൽമായ ട്രസ്റ്റിയും ഒരു സൈഡിലും മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി മറ്റൊരു സൈഡിലും നിന്ന് ആ യുദ്ധം നയിക്കുമ്പോൾ അതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഒരു യോദ്ധാവായ ഓട്ടശ്ശേരിൽ തിരുമേനിയെക്കുറിച്ചാണ്. എന്നാൽ ഇസഡംബ പാറേട്ടിൻ്റെ എഴുത്തുകളിലൂടെ, ഈ പിൽക്കാലങ്ങളിൽ നടന്നിട്ടുള്ള ഗവേഷണങ്ങളിലൂടെ ഒട്ടശ്ശേരിൽ തിരുമേനിയുടെ ആധ്യാത്മികമായ ചൈതന്യവും സഭയെക്കുറിച്ചുള്ള ദർശനവും ഒക്കെ കൂടുതൽ മെഴുകുറ്റതായി തീരുകയാണ്. സെട്ടേമ്പാറായിട്ട് അത് എഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായ വിവരം കോടതി മൊഴികളൊക്കെ പിന്നെ ശേഖരിക്കാൻ സാധിക്കുമെങ്കിലും ആ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിവരണം നമ്മെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് മലങ്കര സഭയുടെ മലങ്കര പെട്രോളജി, അത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് ചന്ദനപ്പള്ളി സാറും അതുപോലെ തന്നെ ഇസബട്ടംപാറയിട്ടും മറ്റ് പലരും ഭാരതത്തിലെ കേരളത്തിലെ സഭാപിതാക്കന്മാരുടെ സംഭാവനകൾ
അവരുടെ നേതൃത്വ ശൈലികൾ, അവരുടെ സഭാദർശനം ഇവയൊക്കെ മനസ്സിലാക്കി അത് പുസ്തക രൂപത്തിൽ കൊണ്ടുവരുന്നത് പിൽക്കാലങ്ങളിൽ ഇനിയും ആ ശാഖ കൂടുതൽ ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുമേനിയുടെ സഭാദർശനത്തെക്കുറിച്ചുള്ളൊരു സെമിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യാതനകളും നെടുവീർപ്പുകളും ഒക്കെ അരങ്ങേറിയ ഒരു പുണ്യഭൂമിയാണിവിടെ. അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സന്ദർഭങ്ങളിൽ പോലും വളരെ ധൈര്യത്തോടുകൂടി നിന്നുകൊണ്ട് സഭാഗാത്രത്തിന് വേണ്ടി, അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അതിനെ ആ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ അധ്വാനിച്ച ഒരു പിതാവാണ്. പല അവസരത്തിലും അനുരഞ്ജനത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3 മാസത്തോളം അന്ത്യോഹ്യയിൽ പാത്രികീസിൻ്റെ അരമനയിൽ തന്നെ താമസിച്ചുകൊണ്ട് മലങ്കര സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഏതാണ്ട് 30 പ്രാവശ്യം അവർ തമ്മിൽ സംസാരിക്കുന്നതായി രേഖകളിൽ കാണുന്നുണ്ട്. അതോ അതിൽ കൂടുതലുണ്ടോ എന്നറിയാൻ പാടില്ല. സംഭാഷണങ്ങളെല്ലാം മുറുകി വരുമ്പോൾ സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ കർശനമായി സുദൃഢമായ ആ തീരുമാനം അതിന് മാറ്റമില്ലാതെ നിലനിന്നത് വളരെ അഭിമാനത്തോടും രോമാഞ്ചമുണ്ടാകുന്ന സന്ദർഭങ്ങളാണ്. ഒരുപക്ഷെ പാത്രികീസിനെ ദൈവത്തെപ്പോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യബോധം വട്ടശ്ശേരിൽ തിരുമേനി പാത്രികീസിനോട് നേരിട്ട് ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് എന്ന് പറയുവാനുള്ള ആർജവും ധൈര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വാർദ്ധക്യത്തിൽ കുതിരപ്പുറത്ത് കയറി, കള്ളന്മാരുടെ അപകടം, കപ്പലയിലുള്ള യാത്ര, ഇങ്ങനെയുള്ള ഇതെല്ലാം കഴിഞ്ഞ് അവിടെ പോയി ഇത്രയും കാലം സമയം ചെലവഴിച്ചെങ്കിലും ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച കൂടാതെ അദ്ദേഹം നിലകൊണ്ടതുകൊണ്ടാണ് ഇന്ന് ഈ സഭ സ്വതന്ത്രമായി നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഭാദർശനം, അദ്ദേഹവും അന്നത്തെ കാലത്തുള്ള മലങ്കര നസ്രാണികൾ എല്ലാവരും ചേർന്ന് ക്രോഡീകരിച്ച സഭാ ഭരണഘടന, ഏതാണ്ട് 5-6 വർഷത്തിന് മുമ്പ് സുപ്രീം കോടതിയിൽ ചുമ്മാതൊന്ന് കാണാനായിട്ട് പോയ അവസരത്തിൽ ഒരു മലയാളിയല്ലാത്ത ഒരു അഭിഭാഷകൻ പറയുകയാണ്, യു ഹാവ് എ വണ്ടർഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ബ്ലെൻഡ്സ് ബോത്ത് എപ്പിസ്കോപ്പസി ആൻഡ് ഡെമോക്രസി. സ്വാതന്ത്ര്യവും എപ്പിസ്കോപ്പസിയും കൂടെ സമഞ്ജസമായി ചേർത്ത് അതിൻ്റെ ഭംഗിയായ ഒരു അവതരണം, ഒരു ചെറിയ കൈപ്പുസ്തകമാണ് പലരും ആക്ഷേപിക്കുന്നെങ്കിലും അത് ഒരു വലിയ ഒരു സംഭാവനയാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ വാഞ്ച ഏതാണ്ട് 1930കളിൽ തുടങ്ങിയ ആ ഒരു സ്വാതന്ത്ര്യ വാഞ്ച സഭകളിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അലയടിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ആ ചിന്തകൾ മലങ്കര സഭയിൽ അത് കോർത്തിണക്കി ശക്തമായി നിലനിൽക്കുവാനും ഈ കൊളോണിയൽ സംവിധാനത്തിൽ നിന്ന് അവരോടുള്ള സ്നേഹബന്ധത്തിൽ നിലനിർന്നുകൊണ്ട് തന്നെ ഈ സഭയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ വട്ടശ്ശേരിൽ തിരുമേനി വളരെയേറെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ത്യാഗം അനുഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പോരാളിയുടെ ചിത്രമാണ് റിജേശൻ പറഞ്ഞതുപോലെ പലപ്പോഴും കാണുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായ ഭാവങ്ങൾ ഇനിയും വെളിയിൽ വരേണ്ടിയിരിക്കുന്നു. കേസിൻ്റെ ഒരു സമാപനത്തിൽ, ഒരു ബുധനാഴ്ചയാണ് കേസ് വിധി വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രുവായി അല്ലെങ്കിൽ എതിരാളിയായി കേസുകൾ നടത്തിയിരുന്ന അക്കര സി ജെ കുര്യൻ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു എഴുത്ത് അയക്കുന്നുണ്ട്. കൊച്ചുകുഞ്ഞും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൊച്ചുപാപ്പിയും, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ വന്ന് കാണണം. ബുധനാഴ്ച കേസിൻ്റെ വിധി വരികയാണ്. കേസിൽ ഒരാൾ ജയിക്കുകയും ഒരാൾ തോൽക്കുകയും ചെയ്യും. അതിനു മുമ്പ് രമ്യതപ്പെടുവാൻ, അനുരഞ്ജനപ്പെടുവാൻ അതിനിനിയും നമുക്ക് അവസരം കിട്ടുകയില്ല. അതുകൊണ്ട് രണ്ടുപേരും വരണം എന്ന് പറഞ്ഞ് വളരെ ഹൃദയവിശാലതയോടുകൂടി തൻ്റെ എതിരാളിയെ വിളിച്ച് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും, പക്ഷേ കടുംപിടുത്തം കൊണ്ട് സംഭവം നടന്നെങ്കിലും അനുരഞ്ജനം നടന്നില്ല. അങ്ങനെ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ്
ഏറ്റവും അവസാനത്തെ സുപ്രീം കോടതി വിധിയിലും ആ ഭരണഘടനയെ അടിവരയിട്ടുകൊണ്ട് ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനക്കല്ല് ഈ ഭരണഘടനയാണ് എന്ന് സഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം ഉറപ്പായി പ്രഖ്യാപിക്കുകയാണ്. അവിടെ പാത്രികേയസിന് സ്ഥാനമുണ്ട്. പക്ഷേ ആ സ്ഥാനം മലങ്കര സഭയുടെ അംഗീകാരത്തോടുകൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. ആ ബഹുമതി എന്നും മലങ്കര സഭ നൽകും. അദ്ദേഹത്തിൻ്റെ ഭരണഘടനയിലും അത് വളരെ ഉറപ്പായി കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ ഭരണം ഇവിടുത്തെ നസ്രാണികളുടെ നിയന്ത്രണത്തിലും മെത്രാപ്പോലിത്തന്മാരുടെ മേൽനോട്ടത്തിലും ഈ സ്വതന്ത്രമായി ഈ സഭ നിലനിൽക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ഇന്ന് സന്തോഷിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. കാരണം ഭാരതത്തിലെ പല റോയൽ കോർട്ട് വിധിയിലും ഹൈക്കോടതി വിധിയിലും സുപ്രീം കോടതി വിധിയിലും ഏറ്റവും അവസാനമുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ വിധിയിലും ആ ഭരണഘടന അടിവരയിട്ടുകൊണ്ട് മലങ്കര സഭ ഭരിക്കപ്പെടേണ്ടത് ഈ ഭരണഘടനയ്ക്ക് അനുസൃതമാണ്. ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഭരിക്കാത്തവർ അവർക്ക് സ്വയം സഭയിൽ നിന്ന് പുറത്തു പോകാം എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ തിരുമേനിയുടെ അന്ത്യകൽപ്പനയിൽ പറയുന്നുണ്ട്, ഈ തൊഴുത്തിൽ നിന്ന് പോയിട്ടുള്ളവരെയെല്ലാം, അത് ഇതിന് മുമ്പ് പോയിട്ടുള്ളവരും ഈ അവസരത്തിൽ പോയിട്ടുള്ളവരെയെല്ലാം ഒന്നിച്ചു ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. വാശിയും വൈരാഗ്യമൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഏത് ഐഡിയയ്ക്ക് വേണ്ടിയാണ് നിലകൊണ്ടത് എന്ന് വ്യക്തതയോടുകൂടി തൻ്റെ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കി ഈ സഭയെ ഭാസുരമാക്കുവാൻ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ആ ഭരണഘടന ഒരു ചെറിയ പുസ്തകമാണെങ്കിലും ഇടവക എങ്ങനെയാണ് ഭരിക്കേണ്ടത്, ഭദ്രാസനം എങ്ങനെയാണ് ഭരിക്കേണ്ടത്, സഭ എങ്ങനെയാണ് ഭരിക്കേണ്ടത്, അതിൽ ജനങ്ങളുടെ പങ്കാളിത്തം എന്താണ്, എപ്പിസ്കോപ്പൽ സൂപ്പർവിഷൻ എന്താണ് എന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ സ്വതന്ത്ര ബോധത്തോടുകൂടി ഒരു രേഖ ചമയ്ക്കുവാനും അതിന് അംഗീകാരം കിട്ടുവാനും ഒക്കെ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിസ്ഥമാണ്, അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതമാണ്. ഒരു വശത്ത് അദ്ദേഹം പോരാളിയായിരുന്നുവെങ്കിൽ മറുവശത്ത് ആധ്യാത്മികതയുടെ വലിയ നിറകുടമായിരുന്നു. നൊയമ്പ് പ്രാർത്ഥന, സാധുക്കളോടുള്ള കരുണ, ശത്രുക്കളെ പോലും ബഹുമാനിക്കുവാനുള്ള പ്രതിപക്ഷ ബഹുമാനം, ആദരവ്, ഇതെല്ലാം നിറഞ്ഞു നിന്ന് പരിശുദ്ധ പരിമല തിരുമേനിയിൽ നിന്നൊഴുകി വന്ന വിശുദ്ധി അത് വട്ടശ്ശേരിൽ തിരുമേനിയിലും ഗീവർഗീസുദ്ദീൻ ബാബായിലും പാമ്പാടി തിരുമേനിയിലും അങ്ങനെ ആ വിശുദ്ധിയുടെ ഒഴുക്ക് അത് പിൻഗാമികൾക്കൊക്കെ ലഭിച്ചതുപോലെ ആ നിറപടിയായി ഈ സഭയെ ഭാസുരമാക്കിയ ആ പുണ്യപിതാവിൻ്റെ സ്മരണ എന്നും നിലനിൽക്കട്ടെ. ഈ സെമിനാരി അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായിരുന്നു. ഈ സെമിനാരിയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് പ്രധാനമായും പ്രഥമമായും അധ്വാനിക്കേണ്ടത്. ഇതിൻ്റെ മുഖ്യ സംഘാടകരെ എല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. അദ്ദേഹം കണ്ട ദർശനം, ആ സഭയുടെ സഭയെക്കുറിച്ചുള്ള ദർശനം, എക്ലീസിയോളജി, അതിൻ്റെ സ്വാതന്ത്ര്യം, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ എക്യുമെനിക്കൽ വീക്ഷണങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു നട്ഷെല്ലിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിൽ വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രാന്തദർശിത്വത്തോടുകൂടി ഈ സഭയെ ഭരിച്ച് ഈ സഭയ്ക്ക് കനാൻ ദേശത്തേക്കുള്ള പ്രവേശനം, സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി ഉദിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച ശേഷമാണ് അദ്ദേഹം കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മിഴുവറ്റ ചിത്രം നമുക്ക് ലഭിക്കുന്നതാണ്. ഇനിയും പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ഈ സെമിനാർ സംഘടിപ്പിച്ച വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഉൾപ്പെടെ അതുമായിട്ട് ബന്ധപ്പെട്ട, ഈ പെരുന്നാളിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ, മല്ലപ്പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി ശ്ലാഘിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. ഈ ഓർമ്മ അതൊരു കേവലം ബുദ്ധിപരമായൊരു ഓർമ്മയാകാതെ അദ്ദേഹം നിലകൊണ്ട ആശയങ്ങൾ അത് കൂടുതൽ ജാജുല്യമാനമായി നമ്മുടെ ചിന്തയിലും പ്രവർത്തനങ്ങളിലും നിഴലിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ബലഹീനാചാര്യൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.